ജോജംഗിൾ ചാനലിലേക്ക് സ്വാഗതം. ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, ബത്ലഹേമിലെ കല്യാണ വിശേഷങ്ങൾ, ഈ പുസ്തകത്തിലെ പാവയ്ക്കാക്കൊച്ചെ ഡും ഡും ഈ കഥയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. പാവയ്ക്കാക്കൊച്ചെ ഡും ഡും. വളരെ രോഷാകുലനായാണ് ഒരു പെൺകുട്ടിയുടെ പിതാവ് എന്നെ ഫോണിൽ വിളിച്ചിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞത് മുഴുവനും ഞാൻ മൂളി മൂളി കേട്ടു. കേട്ടിട്ട് എനിക്ക് വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, അച്ചയ്യ, സ്വയം കൃതാനർത്ഥം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കഥ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിടത്തൊരിടത്ത് ഒരപ്പൂപ്പനും അമ്മൂമ്മയും താമസിച്ചിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് വലിയ സങ്കടമായിരുന്നു. ഒടുവിൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ നിശ്ചയിച്ച് ഒരു ദിവസം കാലത്തെ എണീറ്റ് അവർ യാത്ര പുറപ്പെട്ടു. കുറേ അന്വേഷിച്ചിട്ടും അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ ക്ഷീണിച്ച് തളർന്ന് അവരൊരു മരച്ചവട്ടിലിരുന്ന് കരച്ചിലായി. അപ്പൂപ്പിൻ്റെ അമ്മൂമ്മയുടെ സങ്കടം കണ്ട് ആ മരത്തിൽ നിന്ന് ഒരു ദേവത അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവതയെ കണ്ട അപ്പൂപ്പനും അമ്മൂമ്മയും ആകെ അമ്പരന്ന് പോയി. അപ്പോൾ ദേവത പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഈ വനത്തിലെ ദേവതയാണ്, നിങ്ങളുടെ സങ്കടം ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് ഒരു പാവയ്ക്കാക്കുരു അവരുടെ നേർക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ഈ കുരു വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടുക, അത് വളർന്ന് പന്തലിച്ച് അതിലൊരു പാവയ്ക്ക ഉണ്ടാകും. ആ പാവയ്ക്ക മൂത്ത് പഴുത്ത് പാകമാകുമ്പോൾ മുറിച്ചു നോക്കുക, അതോടുകൂടി നിങ്ങളുടെ ഇപ്പോഴത്തെ സങ്കടം എല്ലാം മാറും. ഇത്രയും പറഞ്ഞ് ദേവത അപ്രത്യക്ഷയായി. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കുറേ ആശ്വാസമായി. അവര് ആ വിത്തും മുറുക്കി പിടിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്ന് നിലമൊരുക്കി തടമെടുത്ത് ആ വിത്ത് കുഴിച്ചിട്ടു. പിന്നെ പന്തല് കെട്ടി വെള്ളമൊഴിച്ചു. എന്നും രാവിലെ അപ്പൂപ്പനും അമ്മൂമ്മയും വന്ന് മുള വന്നോ എന്ന് നോക്കും. അങ്ങനെ ഒരു ദിവസം അതിൽ മുള പൊട്ടി വന്നു. പതുക്കെ ഒരില രണ്ടില വള്ളികൾ അങ്ങനെ അങ്ങനെ അത് വളർന്ന് പന്തലിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഒപ്പം അവരുടെ ജിജ്ഞാസയും വർദ്ധിച്ചു വന്നു. കാത്ത് കാത്തിരുന്ന ഒരു ദിവസം അതിൽ പൂവിരിഞ്ഞു. പിന്നെ അതൊരു കുഞ്ഞം പാവയ്ക്കായി. അപ്പൂപ്പനും അമ്മൂമ്മയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഓരോ ദിവസവും കഴിയും തോറും പാവയ്ക്ക വലുതായിക്കൊണ്ടിരുന്നു. സാധാരണയിൽ കവിഞ്ഞ വലിപ്പം വെച്ച് ആ പാവയ്ക്ക ഒടുവിൽ പാകമായി പഴുക്കാൻ തുടങ്ങി. അപ്പോൾ വനദേവതയുടെ വാക്കുപ്രകാരം അവരത് പറിച്ച് വളരെ ആകാംക്ഷയോടെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ആ പാവയ്ക്ക മുറിച്ചു. അവർക്കവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നീല കണ്ണുകളും തുടുത്ത കവിളുകളുമായി ഒരു സുന്ദരി പെൺകുഞ്ഞ് ആ പാവയ്ക്കായിൽ നിന്നും പുറത്തു വന്നു. അമ്മൂമ്മ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. ഈ കഥയറിഞ്ഞ ഗ്രാമവാസികൾ പാവയ്ക്കായിൽ നിന്നും കുട്ടിയെ കുഞ്ഞിനെ കാണാൻ അവിടെ വന്നു. വർഷങ്ങളായി ഒരു സങ്കടക്കൂടാരമായി കിടന്ന അവരുടെ വീട് ഒരു ആഹ്ലാദ കൊട്ടാരമായി മാറി. അപ്പൂപ്പനും അമ്മൂമ്മ ആ കുഞ്ഞിനെ ഓമനിച്ച് വളർത്തി. അവളൊരു സുന്ദരി കുട്ടിയായി വളർന്നു വന്നു. അതിസുന്ദരിയായ ഒരു കൊച്ചിനെ കിട്ടിയപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കുറേശ്ശെ നികളവും അഹങ്കാരവും കൂടി വന്നു. അവരുടെ മകളെ വാനോളം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നടന്നു. കൂടാതെ മറ്റുള്ളവരുടെ മക്കളെ പറ്റി ഇകഴ്ത്തി പറയാനും തുടങ്ങി. അവളുടെ കളിക്കൂട്ടുകാരെല്ലാം അവളെ പാവയ്ക്കാക്കൊച്ചയെന്ന് വിളിക്കുമായിരുന്നു. പാവയ്ക്കാക്കൊച്ചയെന്ന കൂട്ടുകാരുടെ കളിയാക്കി വിളി കേട്ട് അവൾക്ക് അരിശവും സങ്കടവും വന്നു. ഒരിക്കലും അവരോടൊന്നും കൂട്ടുകൂടാതെ അവൾ ഒരിടത്ത് മാറിയിരുന്ന് കരയാൻ തുടങ്ങി. പെട്ടെന്ന് ആ വനദേവത അവിടെ പ്രത്യക്ഷപ്പെട്ട് അവളുടെ സങ്കടത്തിൻ്റെ കാരണം തിരക്കി. അവളെല്ലാം എണ്ണിപ്പെറുക്കി പറഞ്ഞു. ദേവത പറഞ്ഞു, മോളെ, അവർ നിന്റെ കൂട്ടുകാരല്ലേ, നീ എങ്ങനെയാ കൂട്ടുകാരില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുക? പക്ഷെ അവൾ വാശി പിടിച്ചു കരഞ്ഞു, വേണ്ട, ആരും വേണ്ട, എന്നെ കളിയാക്കുന്നവരെ എനിക്ക് കാണണ്ട. ദേവത പിന്നെയും നയത്തി ചോദിച്ചു, മോളെ, നീ നല്ലപോലെ ആലോചിച്ചിട്ടാണോ ഇത് പറയുന്നത്? അവൾ പറഞ്ഞു, അതെ. അവസാനം ഒരു ദീർഘനിശ്വാസത്തോടെ ദേവത പറഞ്ഞു, ശരി, ഇനി ആരെങ്കിലും നിന്നെ പാവയ്ക്കാക്കൊച്ചെന്ന് വിളിച്ചാൽ നീ
ഡും ഡും എന്ന് തിരിച്ചു പറഞ്ഞാൽ മതി, വിളിച്ചയാൾ അപ്രത്യക്ഷമായി പോയിക്കൊള്ളും. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ കൂട്ടുകാരുടെ അടുത്ത് പിന്നെയും കളിക്കാൻ ചെന്നു. ഓരോ കൂട്ടുകാരും വന്ന് പാവയ്ക്ക് ആ കൊച്ചെന്ന് വിളിക്കും. അപ്പോൾ അവൾ ഡും ഡും എന്ന് തിരിച്ചു പറയും. വിളിച്ചയാൾ ഡിഷ്യും എന്ന് അപ്രത്യക്ഷമായി പോവും. ഏതാനും ദിവസം കൊണ്ട് അവളുടെ കൂട്ടുകാരെല്ലാം തന്നെ അപ്രത്യക്ഷരായിപ്പോയി. ബാക്കിയുള്ളവരാകട്ടെ അവളുടെ ഈ സ്വഭാവം കാരണം അവളെ ഒന്നും നോക്കാനോ ചിരിക്കാനോ പോലും തയ്യാറായില്ല. അങ്ങനെ അവൾ തീർത്തും ഒറ്റപ്പെട്ട് ഒരു മരച്ചുവട്ടിൽ ആരും കൂട്ടിനില്ലാതെ മുഷിഞ്ഞ് ഇരുന്നു. ആരെങ്കിലും പാവയ്ക്കാ കൊച്ചേ എന്നെങ്കിലും ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചുപോയി. ആ ഓർമ്മയിൽ അവൾ അവിടെ ഇരുന്നൊരു പാട്ട് പോലെ ഇങ്ങനെ പാടി, പാവയ്ക്കാ കൊച്ചേ ഡും ഡും ഡിഷ്യും. അവളും അപ്രത്യക്ഷമായി പോയി. ഈ കഥ കേട്ടിട്ട് അച്ചായന് വലിയ സന്തോഷമായി. വന്നപ്പോഴുണ്ടായിരുന്ന രോഷമൊക്കെ അടങ്ങി സംഭവം ശാന്തമായി വിവരിച്ചു. നല്ല പഠിപ്പും മിടുക്കും സൗന്ദര്യമുള്ള മകളുടെ പ്രപ്പോസൽ പറയാൻ വേണ്ടി പ്രഥമ ദൃഷ്ടിയായി യോഗ്യനെന്ന് തോന്നിയ ഒരു പയ്യന്റെ വീട്ടിൽ വിളിച്ചു. പയ്യന്റെ അമ്മയാണ് ഫോൺ എടുത്തത്. ഒരു പ്രപ്പോസലാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ചോദ്യം, ഏതാ കേസ്, പ്രൊഫൈൽ ഐ ഡി, ക്വാളിഫിക്കേഷൻ? ഇതിനെല്ലാം ഇന്റർവ്യൂവിന് മറുപടി പറയുന്ന പോലെ അച്ചായൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ അടുത്ത സെറ്റ് ചോദ്യങ്ങൾ, എത്ര വയസ്സാ? 24. പൊക്കം? 160. ജോലിയുണ്ടോ? ഉണ്ട്. എന്നിട്ടാ അമ്മ പറയുകയാണ്, അതേ എൻ്റെ മോന് 27 വയസ്സേ ഉള്ളൂ, 23 വയസ്സിന് മേലോട്ട് നോക്കുന്നില്ല. 6 പൊക്കമുള്ള നല്ല ഹാൻസം പയ്യനാ മോന്. 165 cm എങ്കിലും പൊക്കം വേണം പെണ്ണിന്. എല്ലായിടത്തും ടോപ്പറായിട്ടാ മോൻ പഠിച്ചതും ജോലി ചെയ്യുന്നതും. അവൻ്റെ കമ്പനിയിൽ പ്രധാനപ്പെട്ട എല്ലാ പ്രോജക്റ്റുകളിലും അവൻ വേണം. എന്നും വിദേശയാത്രകളും മീറ്റിങ്ങുമായിട്ട് വലിയ തിരക്കുള്ള ജോലിയാണ്. ഫാസ്റ്റ് ട്രാക്ക് കരിയറാണ് മകൻ്റേത്. അതുകൊണ്ട് പെണ്ണിനെ ജോലിക്ക് വിടാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഇത് ശരിയാകില്ലെന്നാ എനിക്കും തോന്നുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. എൻ്റെ ജോർജ് സാറേ, അവരുടെ പറച്ചിലിൻ്റെ അഹങ്കാരവും സ്വരത്തിലെ നിഗളവും കേട്ടിട്ട് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ആരോടെങ്കിലും ഇതൊന്ന് പറയാനാ ഞാൻ സാറിനെ വിളിച്ചത്. സാറേതായാലും ഈ കഥ മാസികയിൽ എഴുതണം. എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ഒത്തിരി ആശ്വാസമാകും. പ്രിയപ്പെട്ടവരെ, ആണിൻ്റെയും പെണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെ ഐക്യമല്ലേ വിവാഹത്തിന് പ്രധാനമായും പരിഗണിക്കേണ്ട ഘടകം. ഓരോ പ്രപ്പോസലും മക്കളുടെ അഭിപ്രായം ചോദിച്ച് അവരെക്കൊണ്ട് അതേപ്പറ്റി ചിന്തിപ്പിച്ച് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി പക്വതയുള്ളവരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ അറേഞ്ച്ഡ് മാരേജ് ശൈലി. അനുയോജ്യമല്ലാത്ത പ്രപ്പോസലുകളും നമ്മളുടെ കണ്ണു തുറപ്പിക്കാൻ ചിലപ്പോൾ സഹായിച്ചേക്കാം. ഈ അമ്മയുടെ നിഗളമോ അറിവില്ലായ്മയോ മൂലം ഒരു പയ്യന് ആ അവസരം നഷ്ടപ്പെടുകയും അവനറിയാതെ തന്നെ മറ്റുള്ളവരുടെ ഈർഷ്യയും രോഷവും ഈ പയ്യന്റെ മേൽ വീഴാനിടയായതും ശ്രദ്ധിച്ചോ? കുടുംബം ചേരുമോ എന്ന് മാതാപിതാക്കളും പരസ്പരം ചേരുമോ എന്ന് മക്കളും തീരുമാനമെടുക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ആരെങ്കിലും പ്രപ്പോസലുമായി വിളിച്ചാൽ അവർ ഒരുപക്ഷെ ഭാവിയിൽ തങ്ങളുടെ ബന്ധുക്കൾ ആകാനിടയുള്ളവരാണ് എന്ന് സങ്കല്പിച്ച് അത്രയും സൗഹൃദത്തിൽ അവരോട് ഊഷ്മളമായി ഇടപെടാൻ ശ്രദ്ധിക്കണം. നാളെ ആ പ്രപ്പോസൽ അഥവാ വേണ്ടെന്ന് വെക്കണമെങ്കിൽ അത് അവരെ അറിയിക്കുന്ന ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി. തീരെ പറ്റാത്തതാണെങ്കിലും സൈറ്റിൽ നോക്കിയിട്ട് ബെത്ലഹേമിൽ അറിയിച്ചേക്കാം എന്ന് സൗമ്യമായി പറഞ്ഞാൽ മതി. നീ ഏതെങ്കിലും സ്കെയിലുകൾ കൊണ്ട് ബാഹ്യമായ യോഗ്യതകൾ അളന്ന് പൊങ്ങച്ചം കാട്ടി പ്രപ്പോസലുകൾ വരുന്നത് ഓരോന്നിനും ഡും ഡും വയ്ക്കുമ്പോൾ അവർ പറയാനിടയുണ്ട്, ഓ അതൊരു പാവയ്ക്കാ കൊച്ചാ എന്ന്. പ്രിയപ്പെട്ടവരെ, മാരേജ് പ്രപ്പോസൽ വരുമ്പോൾ എപ്പോഴും അതിൻ്റെ ദോഷങ്ങൾ നോക്കി ഏതെങ്കിലും ഒരു കാരണമുണ്ടാക്കി അത് ഒഴിവാക്കി വിടാൻ നോക്കുന്ന ഒരു സ്വഭാവം, ഒരു ശൈലി ചിലർക്കെങ്കിലും ഉണ്ട്. അങ്ങനെയുള്ള ആരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കാൻ ഈ ഒരു അനുഭവകഥ ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഒത്തിരി സ്നേഹത്തോടെ ജോർജ് അങ്കിൾ.